ശ്രീ എൻ എ നെല്ലിക്കുന്ന് അങ്ങേ 8 മിനിറ്റ്. സർ, ഈ ജനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നു. എനിക്ക് ഈ സഭയിൽ ഇന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി ഒരു പരുക്കും കൂടാതെ ഇന്ന് സഭയിൽ എത്തി എന്നതുകൊണ്ടാണ്. ഒരു പരുക്കും കൂടാതെ അദ്ദേഹം ഈ സഭയിൽ എത്തിയത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ അത്രമാത്രമേ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. സർ, സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ഈയിടെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പത്രത്തിൽ വന്നു. കൊട്ടേഷൻ സംഘത്തിലുള്ളവരെ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കില്ല. എനിക്ക് പറയാനുള്ളത്, ആ ഒരു കടും കൈ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ്. കേരളത്തിൽ നിങ്ങളിപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തിൽ ഇല്ലാതാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ കേരളത്തിൽ സി പി എം ഇല്ലാതാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ കടും കൈ നിങ്ങൾ ചെയ്യരുത് എന്നാണ് നിങ്ങളോടുള്ള അപേക്ഷ. ഇപ്പോൾ എല്ലാവരെയും പുറത്താക്കിയാൽ, ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള എല്ലാവരെയും പുറത്താക്കിയാൽ ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് ശംസീർ മാത്രമായിരിക്കും ആ പാർട്ടിയിൽ അവശേഷിക്കുക. അതുകൊണ്ട് ആ കടും കൈ നിങ്ങൾ ചെയ്യരുത് എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. സർ, സർ, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ചില പ്രസംഗങ്ങൾ എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് അദ്ദേഹം ചെയ്ത പ്രസംഗം, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം. പക്ഷെ നമുക്കിപ്പോൾ കണക്ക് നോക്കാം, സെക്രട്ടേറിയറ്റിൽ എത്ര ഫയലാണ് തീരുമാനമാകാതെ കിടക്കുന്നുണ്ട് എന്നുള്ള കണക്ക് നമുക്ക് പരിശോധിക്കാം, അത് വേറെ കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ചെയ്ത പ്രസംഗം, 4 വോട്ടിന് വേണ്ടിയും ഒരു സീറ്റിന് വേണ്ടിയും വാക്ക് മാറില്ല എന്നാണ്. ബഹുമാന്യനായ ശ്രീ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ച വർഷം രാപ്പകൽ സമരം കേരളത്തിന് അന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സമരം എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൽ കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സമരം നിർത്തുന്നു എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കക്കൂസ് തിരുവനന്തപുരം നഗരത്തിൽ വേണ്ടത്ര ഇല്ലായെങ്കിലും കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകളിൽ പാമ്പ് സിസ്റ്റം പോലെ കിട്ടുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് ആ പാമ്പേഴ്സെങ്കിലും വാങ്ങി കൊടുക്കാമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നാണ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വളരെ വ്യതിരക്തത പുലർത്തുന്ന വ്യക്തിത്വമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ കെ എം മാണി സാറിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അഴിമതി വീരൻ. അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ബഹുമാനനായ മുഖ്യമന്ത്രിയോട് ചോദിക്കുവാനുള്ളത്, ഇപ്പോൾ നിയമസഭ പൊതു സ്വത്തല്ല എന്നാണ് സുപ്രീം കോടതിയിൽ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചത്, ആ തൊലിക്കെട്ടി അപാരം തന്നെയെന്ന് ഞാൻ പറയുന്നുണ്ട്. ബഹുമാനീയനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രസംഗമുണ്ട്, ശ്രീ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ച സമയത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ആ രാപ്പകൽ സമരത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു അത്. അന്ന് ശ്രീ കോടിയേരി പ്രസംഗിച്ചത്, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിൽ ആ കണ്ടാമൃഗം ഉണ്ടെങ്കിൽ എത്ര ദിവസമായി ആ കണ്ടാമൃഗം ഭക്ഷണം കഴിക്കാത്തത് എന്ന് നമ്മുടെ ഈ കാഴ്ച ബംഗ്ലാവ് മന്ത്രി, അദ്ദേഹം തന്നെയാണ് തുറമുഖ വകുപ്പ് മന്ത്രിയും, ആ മന്ത്രിയോടൊന്ന് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ, അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, എന്താണ് ന്യൂനപക്ഷങ്ങളോട് ഇടതുപക്ഷ മുന്നണി പറഞ്ഞത്? ഏത് ദജ്ജാൽ വന്നാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ്. ഇപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തു. എന്താണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നത്? ന്യൂനപക്ഷങ്ങൾ ഒന്നും സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. സർ, പണ്ട് ഈ തെങ്ങിൽ നിന്ന് വീണ് മരിച്ച ഒരാളുടെ മൃതശരീരം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ നിന്ന് ആളുകൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഒന്നും പറ്റിയില്ല, ശരീരത്തിൽ തല മാത്രമില്ല. അതാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ഒന്നും പറ്റിയില്ല, തെങ്ങിൽ നിന്ന് തല മാത്രം പോയി. അപ്പോൾ അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന്. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുണ്ട്.
മോഡിയെ നിങ്ങൾ അധികം വിശ്വസിക്കരുത് എന്നാണ്. ഡൽഹിയിൽ പോയി വളരെ നല്ല സ്വീകരണമാണ് മോഡി നൽകിയത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ മോഡി ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി തിരിച്ചെത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് പറഞ്ഞത്? കോവിഡ് പ്രതിരോധ പ്രവർത്തനം തീരെ പോരാ. മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ എന്താണ് മോഡി പറഞ്ഞത്? വളരെ ഉഷാറ് നിങ്ങളുടെ കോവിഡ് പ്രവർത്തനമെന്ന്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇപ്പോൾ മോഡി പ്രതിദാനം ചെയ്യുന്ന RSSനെ കുറിച്ച് പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ബഹറിൽ മുസല്ല ഇട്ട് നിസ്കരിച്ചാലും RSSനെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന്. ബഹർ എന്ന് പറഞ്ഞാൽ ശംസീറിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്, കടലിൽ. ആ കടലിൽ മുസല്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ വിരിക്കുന്ന സാധനം, അത് ഇട്ട് ബി ജെ പിക്കാർ RSSക്കാർ നിസ്കരിച്ച് കാണിച്ചാലും ആ RSSനെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് RSSനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, നമ്മുടെ ഭരണഘടനയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഭരണഘടന പറയുന്നത്? റൂൾ ഓഫ് ലോ എന്നാണ് ഭരണഘടന പറയുന്നത്. പക്ഷേ ഇവിടെയുള്ളത് ലോ ഓഫ് ദ റൂളറാണ്. ലോ ഓഫ് ദ റൂളർ, ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സർ? വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾക്ക് അനഭിമതരായ മുൻ MLA മുൻ മന്ത്രിമാർ, അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ വീടുകൾ നിങ്ങൾ റെയ്ഡ് ചെയ്യുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എത്ര പരാതികൾ വിജിലൻസിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട്? പലരും ഇപ്പോൾ പരാതികൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരാതികളുടെ അവസ്ഥ എന്താണ്? വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഈ അടുത്ത കാലത്ത് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് വിജിലൻസ് അന്വേഷണത്തിന് നേരത്തെയുള്ളതാണ്, സർക്കാരിൻ്റെ അനുമതി വേണം. മാത്രവുമല്ല, ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി അടങ്ങുന്ന ഒരു വെരിഫിക്കേഷൻ കമ്മിറ്റി വേണം ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട്. പല സംസ്ഥാനങ്ങളിലും ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ആ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഹൗസ് എന്നാണ് പോലീസ് സ്റ്റേഷനെ പറയുന്നത്. അതൊരു വീടാണ് സർ, പക്ഷേ ഇവിടെ ആ വീട്ടിൽ ഇപ്പോൾ നാഥനില്ല, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, നമ്മൾ പരാതിയുമായി ചെന്നാൽ റെസീറ്റ് തരുന്നില്ല. അപ്പോൾ നാഥനില്ല കളരി. അത് എന്തുകൊണ്ടാണ്? ആർക്കും ആരെയും ഭയമില്ല സർ. സർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കിട്ടിയാൽ കേസെടുക്കണം, കൃത്യവിലോപം കാട്ടിയാൽ നടപടിയെടുക്കണമെന്നാണ് ലളിതകുമാരി കേസിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ IPC പറഞ്ഞിട്ടുണ്ട്. 354A സന്യോക്കിലെ അടിച്ചിരിക്കുന്നുണ്ട്. 354A മുതൽ D വരെയുള്ള വകുപ്പ്, 356A മുതൽ E വരെയുള്ള വകുപ്പ്. ഇത് ആദ്യത്തേത്, രണ്ടാമത്തേത് ബലാത്സംഗം, 376 ലൈംഗിക പീഡനം. കേസെടുത്തിട്ടില്ലെങ്കിൽ ആ കേസെടുക്കാത്ത ഉദ്യോഗസ്ഥനെതിരെ 166A പ്രകാരം കോഗ്നിസൈബിൾ ഒഫൻസായി കേസെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുണ്ടോ? കേരള പോലീസ് ആക്ടിലും ഇത് പറയുന്നുണ്ട്. സർ, ഇവിടെ എന്താണ് സർക്കാർ? ഞാൻ അവസാനിപ്പിക്കുക സർ. സീനിയർ സിറ്റിസൺ, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളുടെ പോലീസ് വരും, പട്ടാളം വരുമെന്നാണ് അവരോട് പറയുന്നത്. ഏതെങ്കിലും വീട്ടിൽ ഈ സീനിയർ സിറ്റിസന്മാരുടെ ക്ഷേമം അനുസരിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധാ പോലീസുകാരനെ നിങ്ങൾ വീടുകളിൽ ആക്കാറുണ്ട് സർ? സർ, പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് ഡെസ്കുകളുണ്ട് സർ. സ്ത്രീകൾക്ക് ഡെസ്ക്, കുട്ടികൾക്ക് ഡെസ്ക്, ഭിന്നശേഷിക്കാർക്ക് ഡെസ്ക്. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്റ്റൂള് പോലും ഉണ്ടോ ഡെസ്ക് പോയിട്ട്? സർ, ഉണ്ടോ സർ? പിന്നെ പിങ്ക് പോലീസ്, പിങ്ക് പെട്രോള്, സർ ഇതൊന്നും ഇല്ല, ഇതിൻ്റെ ഒന്നും കണ്ടിന്യൂറ്റി ഇല്ല. ഇത് ബഹുമാനിയനായ നമ്മുടെ മുഖ്യമന്ത്രിയെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ച്, ഞാൻ മുഖ്യമന്ത്രി സോപ്പിൽ ഇട്ടാൽ വഴങ്ങുന്ന, സോപ്പിങ്ങിൽ വഴങ്ങുന്ന ആൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് പിങ്ക് പോലീസ് ഉണ്ടാക്കണം, പിങ്ക് പെട്രോൾ ഉണ്ടാക്കണം ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സർ. സർ, ഞാൻ ധരിപ്പിക്കുന്നില്ല സർ. എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോ കേരള പോലീസ് എന്ന ഒന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല, കേരള പൊളിറ്റിക്കൽ പോലീസാണ്. ഈ സഭയിൽ അംഗമായിരുന്ന അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിനെതിരെ വ്യാജ വാട്സപ്പ് സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് അദ്ദേഹം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സർ. മറ്റൊന്ന് സർ, ഞാൻ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി വിതരണം ചെയ്ത കോഴപ്പണത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എൻ്റെ മണ്ഡലത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി, അത് പുതിയൊരു അടവാണ് സർ, എല്ലാ വീടുകളിലും ഇങ്ങനെ പണം നൽകി
പണം നൽകിയിട്ട് പറയുന്ന സാധാരണ തെരഞ്ഞെടുപ്പിൽ പണം നൽകുന്ന ആളുകൾ പറയാതെ ഞങ്ങളുടെ ചിഹ്നത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. ഇത് പുതിയൊരു തന്ത്രമാണ്. നിങ്ങൾ ഈ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇങ്ങനെ കോഴി വാങ്ങി മട്ടനൊക്കെ വാങ്ങി നല്ല ബിരിയാണി കഴിച്ച് ഇരുന്നോളണം, വോട്ട് ചെയ്യാൻ പോകരുത് എന്നാണ്. ഞാൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, അത് ചെയ്തത് LDFന്റെ ആളുകളല്ല, UDFന്റെ ആളുകളല്ല. അപ്പൊ നമുക്ക് വ്യക്തം ആരാണ് അത് ചെയ്തതെന്ന്. ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം, അതാണ് രാവിലെ പറഞ്ഞത്, BJPയും LDFഉം തമ്മിലുള്ള ബാന്ധവം ആണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരു കാരണവശാലും എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ഞാൻ ശക്തിയുക്തം എടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.